ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വാഹനത്തിൻ്റെ യൂസർ കാർ റിവ്യൂവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാം, ഞാൻ പ്രത്യേകിച്ച് ഈ വണ്ടി ഏതാണ് എന്ന് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയാം മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഒരു പെട്രോൾ മോഡലാണ്. 2019 LXi വാഹനമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ള യൂസർ കാർ. അപ്പോൾ അതിനു മുമ്പായിട്ട് മാരുതി സ്വിഫ്റ്റിനെ പറ്റി നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ആദ്യം, മാരുതി സ്വിഫ്റ്റ് ആദ്യമായിട്ട് പിറവിയെടുക്കുന്നത് ഏകദേശം 2000s അത് ഒന്നാം തലമുറ സ്വിഫ്റ്റ് ആദ്യമായി പിറവിയെടുക്കുന്നത് 2000s അല്ലെങ്കിൽ ജപ്പാനിലാണ് ആദ്യത്തെ സ്വിഫ്റ്റ് വരുന്നത്. അതാണ് ഒന്നാം തലമുറ. രണ്ടാം തലമുറയിൽപ്പെട്ട സ്വിഫ്റ്റ്, അതായത് 2002 മുതലാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ മുതൽ ഇന്ത്യയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം മൂന്നാം തലമുറ വന്നു, നാലാം തലമുറ 2017 അനൗൺസ് ചെയ്തു. 2018 ഇന്ത്യൻ വിപണിയിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഫേസ് ലിഫ്റ്റോടുകൂടി അല്ല ഈ ഒരു മാറ്റങ്ങളോടുകൂടി നമ്മുടെ വിപണിയിൽ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സോ നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വണ്ടി LXi ആണ്, അതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ബേസ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ഒട്ടു നോക്കുന്ന കണ്ട വലിയ സ്ക്രാച്ചുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും, ഫ്രണ്ടിലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററികളോ മറ്റും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി ഓടിയേക്കുന്നത് വളരെ ലോ കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. ഇനി എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കതറിയാൻ പറ്റും. ഇനി വണ്ടി നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കുക, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണറാണ് ഈ വാഹനം ഇപ്പോൾ. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വാഹനത്തിന് അഡീഷണൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വീൽ കപ്പാണ്. ഈ വാഹനത്തിനുള്ള LXi വീൽ കപ്പ് വരുന്നില്ല, അത് വീൽ കപ്പ് അഡീഷണൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ സൈഡ് ബീഡിങ് അതേപോലെ ഈ വണ്ടിക്ക് വരുന്നതല്ല, അതും അഡീഷണൽ പിടിപ്പിച്ചേക്കുന്നതിന്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ഡോർ വൈസറാണ്. ഈ ഡോർ വൈസറും വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ല, ഇവർ അഡീഷണലായിട്ട് ചെയ്തു വെച്ചേക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് മാത്രമാണ് ഇവർ അഡീഷണലായിട്ട് ഈ വണ്ടിയിൽ എക്സ്റ്റീരിയർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡോറുകളോ മറ്റോ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആക്സിഡൻസ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോറുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഡോറുകളൊന്നും റീപ്ലേസ്ഡ് അല്ല. സോറി. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വരുമ്പോൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, എനിക്ക് തോന്നുന്നു 2018 or 2019 ആണെന്ന് തോന്നുന്നു, നമ്മുടെ 17-18 സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ റെഗുലേറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനങ്ങളുടെ സേഫ്റ്റി കാര്യങ്ങൾ കൂട്ടണം എന്നുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഡ്യുവൽ എയർ ബാഗും അതേപോലെ തന്നെ ABSഉം ഒക്കെ ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സേഫ്റ്റിക്ക് അവർ പറഞ്ഞാണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് അത് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ മാരുതി എല്ലാ വണ്ടികൾക്കും ഈ പറഞ്ഞ കണക്ക് അവരിടയ്ക്ക് വെച്ചൊരു വലിയൊരു പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു. ഈ പുറകിലുള്ള ബാഡ്ജിങ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, ഇവിടെയെല്ലാം ഒരുപാട് ബാഡ്ജിങ് LXi, VXi, VDI എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബാഡ്ജിങ് ഉണ്ട്. ഇപ്പം വരുന്ന വണ്ടി ഏത് കണ്ടാലും ഒരേപോലെ ഇരിക്കും. ചില ഫീച്ചേഴ്സ് കൊണ്ട് മാത്രമേ നമുക്ക് വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡോറ് റീപ്ലേസ്ഡ് അല്ല. ഇവിടെ നമുക്ക് അവർ പെട്രോളിൻ്റെ ഒരു LXi എന്ന് പറഞ്ഞാലേ അറിയാം നമുക്ക് പെട്രോളാണ്. എങ്കിൽ കൂടിയും അവർ പെട്രോൾ ലിഡിൻ്റെ ഇവിടെ അവർ പെട്രോൾ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ അഡീഷണൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി വാഹനം കൂടുതലായിട്ട് എക്സ്റ്റീരിയർ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വേറെ ആക്സിഡൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിംഗിൾ ഓണർ വണ്ടി, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇനി ഈ വാഹനത്തിന് ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് അല്ലെങ്കിൽ ഉള്ളിലെ എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് അവർ LXi വാഹനത്തിന് ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മളിരിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ ഉൾവശത്താണ്. ഇപ്പോൾ 2019 ഈ സ്വിഫ്റ്റ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, ആദ്യം നമുക്ക് അഡീഷണൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. ആദ്യമായിട്ട് അഡീഷണൽ ഈ പറഞ്ഞ ഒരു സീറ്റ് കവറാണ്, നല്ലൊരു ലെതർ സീറ്റ് കവർ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വിനൈൽ ഫ്ലോറിംഗ് ആണ് ചെയ്തേക്കുന്നത്. വിനൈൽ ഫ്ലോറിംഗ് കൂടാതെ അഡീഷണൽ സ്വിഫ്റ്റിൻ്റെ ഒരു മാറ്റും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കാണുന്ന അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് കാണുന്നത് എനിക്ക് ഈ മ്യൂസിക് സിസ്റ്റമാണ്. 2D ഒരു ടച്ച് സ്ക്രീനോട് കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റങ്ങളാണ് പിടിപ്പിച്ചേക്കുന്നത്, നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ കാണുന്ന ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു കവർ, അതും ഈ വണ്ടി ഡെലിവറി എടുത്ത സമയത്ത് ഷോറൂമിൽ നിന്ന് കിട്ടിയതാവും. അപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത്. പിന്നെ വാഹനത്തിൻ്റെ കിലോമീറ്റർ 7388 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. സോ വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തുള്ളത് ഈ വാഹനത്തിൻ്റെ വാറണ്ടിയാണ്. 2025 വരെ ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ട്. അതിന് എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അഡീഷണൽ വാറണ്ടി ഈ വാഹനം വാങ്ങിക്കുന്ന ഡീലർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ സോ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ ആരെയാണോ സമീപിക്കേണ്ടത് അല്ലെ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ വിലയാണ്.
അപ്പോൾ 2019 വാഹനമാണ്, എഫറോണിക് LXI ആണ്. 7000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് വാഹനം, അതായത് പുതിയ വാഹനം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഈ വാഹനം. 7500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്കിത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഒരു ശകലം പോലും ഉപയോഗിച്ചത് ചീത്തയായതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഈ വാഹനങ്ങളിലില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് 560000 രൂപയാണ് ഈ വാഹനത്തിന് എക്സ്പെക്റ്റേഷൻ പ്രൈസ് അവർ ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു ചെറിയൊരു ഡിസ്കൗണ്ട് എന്തായാലും അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, ആ നമ്പറെടുത്ത് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആദ്യം പറയാം. ഇതുവരെ നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. അത് നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും.